തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ഇടതു മുന്നണിയുടെ തോൽവിക്ക് പൂരം കലക്കൽ മാത്രമല്ല കാരണമെന്ന് അന്നത്തെ തൃശൂരിലെ സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ സി പി ഐ സംസ്ഥാന കൗൺസിലിൽ ശക്തമായി ആഞ്ഞടിച്ചു. മണ്ഡലത്തിലെ സി പി എം സി പി ഐ വോട്ടുകളെല്ലാം ബി ജെ പിയിലേക്ക് ചോർന്നു എന്നാണ് സുനിൽകുമാർ തുറന്നു പറഞ്ഞത്. ഇടതുപക്ഷം എപ്പോഴും ലീഡ് നിലനിർത്തിയിരുന്ന 27 മേഖലകളിൽ എൽ ഡി എഫിനെ നേരിട്ടത് കനത്ത തിരിച്ചടി. അങ്ങനെ എൽ ഡി എഫിൻ്റെ തോൽവി രാഷ്ട്രീയ പരാജയമായി കാണണമെന്നാണ് സുനിൽകുമാറിൻ്റെ ആവശ്യം. പലയിടത്തും സി പി എം പ്രവർത്തകരുടെയും അനുഭാവികളുടെയും വോട്ട് ബി ജെ പി വാങ്ങിക്കൂട്ടിയതായി റിപ്പോർട്ടുകളുണ്ടെന്ന് തൃശ്ശൂരിൽ നിന്നുള്ള മറ്റൊരു പ്രതിനിധി പറഞ്ഞതായി ഇന്ത്യൻ എക്സ്പ്രസ്സാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സി പി ഐയുടെ ആവശ്യപ്രകാരമാണ് മുതിർന്ന സി പി ഐ നേതാവ് ഇ പി ജയരാജനെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നീക്കിയതെന്ന് സംസ്ഥാന സെക്രട്ടറി വിനയ് വിശ്വം യോഗത്തിൽ അറിയിച്ചു. ഇ പി ജയരാജൻ ബി ജെ പി ദേശീയ നേതാവ് പ്രകാശ് ജാവ്ദേക്കറെ കണ്ടതും തിരുവനന്തപുരത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള പ്രസ്താവനയും വിവാദമായതിന് പിന്നാലെയാണ് സി പി ഐ ഇ പി ജയരാജനെതിരെ നിലപാട് കടുപ്പിച്ചത്. തങ്ങളുടെ നിലപാട് സി പി എമ്മിനെ അന്ന് തന്നെ അറിയിച്ചിരുന്നതായും ബിനോയ് വിശ്വം യോഗത്തെ അറിയിച്ചു. ഇ പി ജയരാജൻ എൽ ഡി എഫ് കൺവീനറായി തുടരുന്നത് മുന്നണിക്ക് നല്ലതല്ലെന്നും അദ്ദേഹത്തെ പുറത്താക്കണമെന്നും ആവശ്യപ്പെട്ടു. തുടർന്ന് പാർട്ടിയിലെ ചർച്ചകൾക്ക് ശേഷം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നേരിട്ട് വിളിച്ച് കാര്യം അറിയിക്കുകയായിരുന്നു. സി പി ഐയുടെ ആവശ്യം പരിഗണിച്ച് ഇ പി എ കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ തീരുമാനിച്ചെന്ന് അറിയിച്ചതായാണ് ബിനോയ് വിശ്വം സംസ്ഥാന കൗൺസിൽ റിപ്പോർട്ട് ചെയ്തത്. മുന്നണിയിലെ വലിയ കക്ഷിയായ സി പി എമ്മിന് സി പി ഐ കീഴടങ്ങി എന്നാണ് സംസ്ഥാന കൗൺസിൽ വിമർശനം ഉയർന്നത്. ഇതിനിടെയാണ് ബിനോയ് വിശ്വം തൻ്റെ നിലപാട് വ്യക്തമാക്കിയത്. സി പി ഐയുടെ ആവശ്യപ്രകാരം സി പി എം നടപടിയെടുത്ത മറ്റ് സംഭവങ്ങളും ബിനോയ് വിശ്വം യോഗത്തിൽ വിശദീകരിച്ചു. രാജ്യസഭാ സീറ്റ് നൽകാമെന്ന് സി പി എം സമ്മതിച്ചതും എ ഡി ജി പി എം അരവിന്ദ് കുമാറിനെ നീക്കിയതുമൊക്കെ സി പി ഐയുടെ സമ്മർദ്ദ ഫലമായിട്ടാണെന്ന് സംസ്ഥാന സെക്രട്ടറി ചൂണ്ടിക്കാട്ടി. എം എൽ എ എം മുകേഷിനെതിരെയുള്ള ലൈംഗിക ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ സി പി ഐയുടെ നിലപാട് മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ടെന്നും ബിനോയ് വിശ്വം യോഗത്തെ അറിയിച്ചു. ഇടതുപക്ഷ ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുകേഷ് സ്ഥാനമൊഴിയണമെന്നാണ് പാർട്ടിയുടെ നിലപാടെന്നും ബിനോയ് വിശ്വം യോഗത്തിൽ ആവർത്തിച്ചു. ഇക്കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ടറിയിച്ചപ്പോൾ മുകേഷ് സ്ഥാനമൊഴിഞ്ഞാൽ വരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് തിരിച്ചടി ഉണ്ടാകുമെന്ന ആശങ്കയാണ് മുഖ്യമന്ത്രി പങ്കുവച്ചത്. അത് സർക്കാരിനെ ബാധിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതായും ബിനോയ് വിശ്വം കൗൺസിലിനെ അറിയിച്ചു. സംസ്ഥാന സർക്കാരിനെ ബാധിച്ചേക്കാവുന്ന കാര്യങ്ങളിൽ പരസ്യ പ്രകടനം നടത്തുന്നതിന് മുമ്പ് പാർട്ടിയുടെയും ബഹുജന സംഘടനകളുടെ ദേശീയ നേതാക്കൾ സംസ്ഥാന നേതൃത്വവുമായി കൂടി ആലോചിക്കണമെന്നും യോഗം തീരുമാനിച്ചു. ഈ ആവശ്യം സി പി ഐ ദേശീയ ജനറൽ സെക്രട്ടറി ഡി രാജ അംഗീകരിച്ചു. സി പി ഐ സംസ്ഥാന ഘടകത്തിൻ്റെ നിലപാടുകൾക്ക് വിരുദ്ധമായി ദേശീയ സമിതി അംഗം ആനി രാജ ചില നിലപാടുകളെടുത്തതിനെതിരെയാണ് ഈ തീരുമാനം. മുകേഷിൻ്റെ രാജി ആവശ്യപ്പെട്ട് കേന്ദ്ര എക്സിക്യൂട്ടീവ് അംഗം ആനി രാജ നടത്തിയ പരാമർശമുണ്ടാക്കിയ വിവാദത്തെക്കുറിച്ചും ബിനോയ് വിശ്വം യോഗത്തിൽ വിശദീകരിച്ചു.